സോ സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യേഷന്റെ തന്നെ വേറൊരു അപ്ലിക്കേഷൻ ആയിട്ടുള്ള എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുക എങ്ങനെ മാക്സിമ ആൻഡ് മിനിമ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാക്സിമ മിനിമ അതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ കാൽക്കുലസ് ഓഫ് വൺ വേരിയബിൾ അതായത് വൈ ഈക്വൽ എഫ് ഓഫ് എക്സിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് ചെറിയ കുറച്ച് സ്റ്റെപ്പുകൾ അധികം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിന്റെ മാക്സിമ മിനിമ എങ്ങനെ കണ്ടുപിടിക്കാം അതിന്റെ വർക്കിംഗ് മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ സാധാരണ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ദിസ് ഈസ് എ റിയൽ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ രണ്ട് തരം മാക്സിമം വാല്യൂസ് ഉണ്ട് അതായത് ലോക്കൽ മാക്സിമ അബ്സല്യൂട്ട് മാക്സിമ ലോക്കൽ മിനിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ അതേപോലെ തന്നെയാണ് ഈ അതേ കോൺസെപ്റ്റ് ടു വേരിയബിൾ ഫംഗ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ അപ്പോ സിംഗിൾ വേരിയബിളിനെ നമുക്ക് ഫിഗർ ഒന്ന് എടുത്തിട്ട് നോക്കിയിട്ട് ഡബിൾ വേരിയബിളിലേക്ക് പോവാം അതായത് വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം ദിസ് ഈസ് മൈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ് ടു ദിസ് ഇതാണ് എന്റെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സപ്പോസ് വൈ ഈക്വൽ ടു സിംഗിൾ വേരിയബിൾ കേസ് ആണ് ഞാൻ പറയുന്നത് സിംഗിൾ വേരിയബിൾ പറഞ്ഞതിന് ശേഷം ഡബിൾ വേരിയബിളിലേക്ക് പോവാം അത് ഫിഗർ ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല ജസ്റ്റ് അത് ഇതേപോലെ തന്നെ സെക്കൻഡ് വേരിയബിളിലേക്ക് രണ്ട് വേരിയബിളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി നാ ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ വാല്യൂ ആണത് ഈ പോയിന്റിലാണ് ഈ ഫംഗ്ഷന് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത് ദിസ് പോയിന്റ് ഈസ് എ മിനിമം വാല്യൂ ദിസ് ഈസ് എ മാക്സിമം വാല്യൂ ഈ ഫംഗ്ഷൻ ഈ തന്നിട്ടുള്ള എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലില് ഈ ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കി അറിയാം ഓൾമോസ്റ്റ് ഈ കാണുന്ന ഈ പോയിന്റിലാണ് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത് പക്ഷേ ഇങ്ങനെ കയറി കയറി ഇറങ്ങി വന്നതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്കലായിട്ട് അതിനൊരു ഒരു മേൽക്കൈ ഉണ്ട് ഹയർ മാക്സിമം വാല്യൂ ഉണ്ട് അതേപോലെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ആ ഫംഗ്ഷന് ഒരു ലോക്കലായിട്ടുള്ള ഒരു മിനിമം വാല്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നാല് പോയിന്റുകളായിട്ട് കാണിച്ചിട്ടുള്ളത് ലോക്കൽ മാക്സിമ എന്താണ് ലോക്കൽ മിനിമ എന്താണ് അബ്സല്യൂട്ട് മാക്സിമ എന്താണ് അബ്സല്യൂട്ട് മിനിമ എന്താണ് എന്നുള്ളതാണ് ഒന്നുകൂടെ ഞാൻ നമുക്ക് നോക്കാം ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷന് ഏറ്റവും കുറവ് വാല്യൂ ഉള്ളത് ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മിനിമ അബ്സല്യൂട്ട് മിനിമ അത് ഞാൻ അടുത്ത ടോപ്പിക്കായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഞാൻ ലോക്കലിലാണ് പ്രോബ്ലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ലോക്കൽ മാക്സിമം വേണ്ടിയാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ആ സമയത്ത് ഒന്നും കൂടെ പറയും നൗ ഈ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഒരു ഹമ്പ് കാണാം ആ പർട്ടിക്കുലർ പോയിന്റില് ആ ഫംഗ്ഷന് ലോക്കൽ മാക്സിമയാണുള്ളത് കാരണം അതിന്റെ അടുത്ത് കിടക്കുന്ന പോയിന്റുകളെ വെച്ച് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ അടുത്ത് കിടക്കുന്ന പോയിന്റുകളേക്കാൾ കൂടുതലാണ് പക്ഷെ അത് ഏറ്റവും കൂടുതൽ വാല്യൂ അല്ല ഏറ്റവും വലിയ വാല്യൂ അല്ല ഏറ്റവും വലിയ വാല്യൂ ഈ കാണുന്നതാണ് അപ്പോ അതിന്റെ ഈ പോയിന്റിന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റില് ഈ കാണുന്ന ഡോട്ടഡ് ഈ പോയിന്റില് ആ ഫംഗ്ഷന്റെ വാല്യൂ കുറച്ച് കൂടുതലാണ് മാക്സിമം ആണ് അപ്പൊ ദിസ് ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഈ പോയിന്റ് അതേപോലെ എടുത്ത് നോക്കുക ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫംഗ്ഷന്റെ ഈ ഇന്റർവെല്ലിലുള്ള ഏറ്റവും ചെറിയ വാല്യൂ അല്ല പക്ഷേ ഈ പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഈ ഒരു ചെറിയൊരു ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്കലി ഈ പോയിന്റിൽ ഏറ്റവും മിനിമം വാല്യൂ ആണുള്ളത് അപ്പോൾ ലോക്കലായിട്ട് നോക്കുമ്പോൾ ആ പരിസരത്ത് മാത്രം നോക്കുമ്പോൾ ഈ പോയിന്റിൽ ഫംഗ്ഷൻ മിനിമം വാല്യൂ ആണ് പക്ഷെ ഇതല്ല ഏറ്റവും ചെറിയ വാല്യൂ പറഞ്ഞാൽ ഈ കാണുന്നതാണ് അപ്പൊ ഇത് ദിസ് ഈസ് എ ലോക്കൽ മിനിമ This is the point of local maxima. Absolute minimum, absolute maxima. ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ പറയാം നോ അപ്പോൾ എന്താണ് ലോക്കൽ മാക്സിമ എന്താണ് ലോക്കൽ മിനിമ എന്നുള്ളതാണ് അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലോക്കൽ മാക്സിമ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളേക്കാൾ ഒരു പടി മുന്നിലാണ് ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്നുള്ളതാണ് എ ബി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമ ഉണ്ടെങ്കിൽ എ ബിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എ ബിയിൽ കുറച്ചധികം വാല്യൂ കൂടുതൽ വാല്യൂ ആണ് അതാണ് ഈ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ ആ അതിന്റെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ മിനിമം വാല്യൂ ആണ് എല്ലാ പോയിന്റുകളെക്കാൾ ചെറിയ വാല്യൂ ആണ് ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ളത് എങ്കിൽ ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ലോക്കൽ മിനിമ ഇത് ഞാൻ സിംഗിൾ വേരിയബിളിന്റെ കേസിലാണ് പറയുന്നത് ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഡബിൾ വേരിയബിളിന്റെ കേസിൽ
നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഡെഫിനിഷൻ ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഡബിൾ വേരിയബിളിലേക്ക് ചിന്തിക്കുക. ഡബിൾ വേരിയബിൾ പറയുകയാണെങ്കിൽ നമുക്ക് 3D നമുക്ക് അത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. Z equal f of xy എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് 3D ബോർഡിൽ വെച്ച് കാണിക്കാൻ സാധിക്കില്ല. അപ്പോ ഈ ഫംഗ്ഷൻ ഈ കോൺസെപ്റ്റിനെ രണ്ട് വേരിയബിൾ ഉള്ള ഫംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ വാല്യൂ ആണെങ്കിൽ അതിനെ ലോക്കൽ മാക്സിമ എന്നും, ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് ഈ പർട്ടിക്കുലർ പോയിന്റിൽ കുറവ് വാല്യൂ ആണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ അതിനെ ലോക്കൽ മിനിമ എന്നും പറയും. അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ ഇതാണ്: ഇഫ് എഫ് ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് വൈ ഇൻ ആൻ ഓപ്പൺ ഇന്റർവെൽ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് സെന്റേർഡ് അറ്റ് എ ബി ദെൻ എ ബി ഈസ് കോൾഡ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അപ്പൊ എ ബി എന്ന് പറയുന്ന പോയിന്റില് ഒരു സർക്കിൾ വരെ ചെറിയൊരു സർക്കിൾ വരികയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള വാല്യൂ ആയിരിക്കും കൂടുതൽ compared to all other values inside that circle. അതാണ് ഈ ഡെഫിനേഷന്റെ അർത്ഥം. എ ബി എന്ന് പറയുന്ന പോയിന്റിനെ സെന്റർ ആക്കിയിട്ട് ചെറിയൊരു സർക്കിൾ സെന്റേർഡ് ഡിസ്ക് ആണ് ചെറിയൊരു സർക്കിൾ വരികയാണെങ്കിൽ ആ സർക്കിളിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂനേക്കാൾ കുറവാകുകയാണെങ്കിൽ ആ സർക്കിളിലുള്ള എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷന്റെ വാല്യൂ എ ബി എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ കുറവാകുകയാണെങ്കിൽ എ ബി ഈസ് എറ്റ് ദി പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ലോക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ലോക്കൽ മാക്സിമ. ഇതിന്റെ നേരെ വിപരീതമാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ചെറിയൊരു സർക്കിൾ വരയുമ്പോൾ എ ബിയിലുള്ള വാല്യൂ ആണ് ആ സർക്കിളിന്റെ ഉള്ളിൽ മറ്റു ഫംഗ്ഷന്റെ മറ്റു വാല്യൂസിനേക്കാൾ കുറവ് എങ്കിൽ എ ബി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. എ ബി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് എഫ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് വൈ ഇൻ ആൻ ഓപ്പൺ ഡിസ്ക് സെന്റേർഡ് അറ്റ് എ ബി ദെൻ എ ബി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ആ എ ബിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളിലുള്ള ഫംഗ്ഷൻ ബിഹേവിയർ വെച്ചിട്ടാണ് നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പറയുന്നത്. ലോക്കൽ അറേഞ്ച്മെന്റുകളാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമം. അത് ഇതിന്റെ കൂടെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. തൽക്കാലത്തിൽ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ഇതിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുക. നമുക്ക് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കേസിൽ എങ്ങനെയാണ് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ വർക്കിംഗ് റൂൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ ഒരു ചെറിയ ഡെഫിനേഷൻ കൂടെ പറയാനുണ്ട്. വർക്കിംഗ് റൂൾ അതിന് ശേഷം പറയാം, എന്നിട്ട് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? വൈക്കുൽ എഫ് ഓഫ് എക്സിന്റെ കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ സീറോ അല്ലെങ്കിൽ ദ പോയിന്റ്സ് വേർ എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെയും അതേപോലെ തന്നെയാണ്. എ ബി ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇഫ് അവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് അല്ല പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഇഫ് എഫ് എക്സ് ആൻഡ് എഫ് വൈ ആർ സൈമൾട്ടേനിയസ്ലി സീറോ ഓർ ദേ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോ ഒന്നുമില്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് എക്സും എഫ് വൈയും സൈമൾട്ടേനിയസ്ലി സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് എക്സും എഫ് വൈയും എക്സിസ്റ്റ് ചെയ്യാതിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ എ ബി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ലോക്കൽ സോറി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. അപ്പം മിക്കവാറും കേസുകളിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് എക്സും എഫ് വൈയും സീറോ ആവുന്നതായിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. മറ്റൊരു ചെറിയൊരു അടുത്ത കേസാണെന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ കേസിൽ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? ദ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് ദാറ്റ് പോയിന്റ് വെയർ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് വൈ ആർ സൈമൾട്ടേനിയസ്ലി സീറോ. എഫ് എക്സും എഫ് വൈയും ഒരേപോലെ സീറോ ആകുമ്പോൾ ആ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ക്രിട്ടിക്കൽ പോയിന്റുകളിൽ മാത്രമേ ഒരു ഫംഗ്ഷന് മാക്സിമയോ മിനിമയോ ഉണ്ടാവുകയുള്ളൂ. വൈ ഇക്വൽ എഫ് ഓഫ് എക്സിന്റെ പോലെ തന്നെയാണ്. ക്രിട്ടിക്കൽ പോയിന്റുകളിൽ മാത്രമാണ് ഒരു ഫംഗ്ഷൻ മാക്സിമ അല്ലെങ്കിൽ മിനിമ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. മറ്റു പോയിന്റുകളിലൊന്നും തന്നെ ഫംഗ്ഷൻ മാക്സിമം മിനിമ എക്സിസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ എവിടെ മാത്രം നമ്മൾ മാക്സിമം മിനിമ കുറിച്ച് ഏതൊക്കെ പോയിന്റുകളാണ് മാക്സിമം മിനിമ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ക്രിട്ടിക്കൽ പോയിന്റുകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് അടുത്ത് പറയുന്നത്, സ്റ്റെപ്സ് ടു ഫൈൻഡ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ. ആദ്യം ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എഫ് എക്സ് ഈക്വൽ സീറോ ആൻഡ് എഫ് ഐക്വൽ സീറോ എന്നുള്ള ഇക്വേഷൻ ഒരു രണ്ട് ഇക്വേഷൻ ആയിരിക്കും. അത് സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നൗ എ ബി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നല്ല, ഒരുപാട് ക്രിട്ടിക്കൽ പോയിന്റുകൾ ഉണ്ടാവും. അപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ. എ ബി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ആദ്യം കണ്ടുപിടിക്കുക ബൈ സോൾവിംഗ് എഫ് എക്സ് ഇക്വൽ എഫ് വൈ സൈമൾട്ടേനിയസ്ലി ഇൻ ദാറ്റ് അല്ലെങ്കിൽ ഓർ അറ്റ് ദാറ്റ് പോയിന്റ് എ ബി എന്ത് വേണം? ഈ വാല്യൂസ് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ മൂന്നും കണ്ടുപിടിക്കുക. നാ നമ്മൾ അടുത്ത മൂന്നാമത്തെ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ്. നാ എഫ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ ആൻഡ് എഫ് എക്സ് എക്സ് ഇൻ എഫ് വൈ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ സീറോ ഗ്രേറ്റർ ദാൻ സീറോ അറ്റ് എ ബി ഈക്വൽ സീറോ അല്ല ഗ്രേറ്റർ ദാൻ സീറോ അറ്റ് എ ബി
then AB is a point of local maxima. ഇതാണ് ആദ്യത്തെ കൺക്ലൂഷൻ. അതായത് fxx less than 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളതാണ് fxx, fyy, fxy ഒക്കെ AB ൽ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. fxx less than 0 യും fxx * fyy minus fxy whole square at AB is greater than 0 യും വന്നു കഴിഞ്ഞാൽ, ഇത് less than 0 യും ഇത് greater than 0 യും വന്നു കഴിഞ്ഞാൽ AB is a point of local maxima. less than 0 വരുമ്പോൾ ലോക്കൽ മാക്സിമ. ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് fxx greater than 0 and fxx * fyy minus fxy whole square greater than 0 at AB. AB എന്ന് പറയുന്ന പോയിന്റില് fxx greater than 0 ആണ്. ഇതും ഗ്രേറ്റർ ഈ ക്വാണ്ടിറ്റിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ AB ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. മാറിപ്പോരുത് fxx less than 0 യും ഈ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 യും വന്നു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമയാണ്. fxx greater than 0 യും ഈ ക്വാണ്ടിറ്റി less than 0 യും വന്നു കഴിഞ്ഞാൽ, അല്ല ഈ ക്വാണ്ടിറ്റി greater than 0 യും വന്നു കഴിഞ്ഞാൽ ലോക്കൽ മിനിമയാണ്. ഇത് fxx greater than 0 ആയിരിക്കണം, ഇതും greater than 0 ആയിരിക്കണം at AB. അപ്പോൾ AB ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. അടുത്ത് പറയുന്നത് fxx * fyy - fxy whole square less than 0. അങ്ങനെ വന്നു കഴിഞ്ഞാൽ AB ഈസ് എ സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമ ഇല്ല, മിനിമയും ഇല്ല. അങ്ങനത്തെ പോയിന്റുകളെയാണ് സാഡിൽ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ പോയിന്റ് ആണ്, ഫംഗ്ഷൻസ് പോകുന്ന സാധാരണ ഒരു പോയിന്റ് ആണ്. അതായത് ഈ ക്വാണ്ടിറ്റി fxx * fyy - fxy whole square is less than 0 at AB, then AB will be a saddle point. മാക്സിമ ഇല്ല, മിനിമ ഇല്ല. അടുത്ത് പറയുന്നത് നാലാമത്തെ കൺക്ലൂഷൻ ആണ് fxx * fyy - fxy whole square equal to 0. ഈ ക്വാണ്ടിറ്റി equal to 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് കൊണ്ട് മാക്സിമം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വേറെ ഏതെങ്കിലും വഴി കൂടെ, വേറെ എങ്ങനെയെങ്കിലും ഒക്കെ വേണം അത് മാക്സിമം AB എന്ന് പറയുന്ന പോയിന്റിൽ എന്തൊരു പ്രത്യേകതയുള്ള പോയിന്റ് ആണ്, അത് നമ്മൾ വേറെ വഴി കൂടെ വേണം മാക്സിമം കണ്ടുപിടിക്കാനായിട്ട്. സോ ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല, പ്രോബ്ലത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ആ കൂടി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാക്സിമ എന്താണ്, ലോക്കൽ മാക്സിമ എന്താണ്, ലോക്കൽ മിനിമ എന്താണ്. ലോക്കൽ ആയിട്ടുള്ള മാക്സിമത്തിനെയും ലോക്കൽ ആയിട്ടുള്ള മിനിമത്തിനെയാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ഇവിടെ നോക്കുക. വെൽക്കം ടു ദ പ്രോബ്ലം. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമയും അല്ലെങ്കിൽ ലോക്കൽ മിനിമയും എവിടെയാണ് എന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ബൈ ഇക്വേറ്റിംഗ് എഫ് എക്സ് ഈക്വൽ സീറോ എഫ് വൈ ഈക്വൽ സീറോ ആൻഡ് സോൾവിംഗ് ദം സൈമൾട്ടേനിയസ്ലി. എഫ് എക്സ് ഈക്വൽ സീറോ എന്ന് കൊടുക്കുക, എഫ് വൈ ഈക്വൽ സീറോ എന്ന് കൊടുക്കുക, അപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അത് രണ്ടും സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യണം, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. എഫ് എക്സ് ഈക്വൽ സീറോ ആൻഡ് എഫ് വൈ ഈക്വൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ് ഈക്വൽ സീറോ ടു വൈ ഈക്വൽ സീറോ. സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് ഈക്വൽ സീറോ ആൻഡ് വൈ ഈക്വൽ സീറോ നേരിട്ട് ആൻസർ കിട്ടും. അപ്പൊ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് സീറോ സീറോ. ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് സീറോ സീറോ ആണ്. ഇനി അടുത്ത് എന്താ വേണ്ടത്, ഈ സീറോ സീറോ എന്ന് പറയുന്ന ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റ് എഴുതും. ആ സീറോ സീറോ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ ഇതെല്ലാം കണ്ടുപിടിക്കണം. നോക്കാം എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത്, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടു എക്സ് ആണ്, എഫ് എക്സ് ഇസ് ടു എക്സ്. അപ്പൊ എഫ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ ടു ആണ്. അപ്പൊ എഫ് എക്സ് എക്സ് അറ്റ് സീറോ സീറോ മാറ്റമില്ല, ടു തന്നെയായിരിക്കും. എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ അഗെയിൻ ടു ആണ്, ടു വൈ ആണ് എഫ് വൈ. അപ്പൊ എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ ടു തന്നെയാണ്. എഫ് വൈ വൈ അറ്റ് സീറോ സീറോ എന്ന് പറയുന്നത് വ്യത്യാസമില്ല, ടു തന്നെയാണ്. അപ്പൊ എഫ് എക്സ് എക്സ് അറ്റ് സീറോ സീറോ ഈക്വൽ ടു ടു, എഫ് വൈ വൈ അറ്റ് സീറോ സീറോ ഈക്വൽ ടു ടു. നൗ എഫ് എക്സ് വൈ, എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്, ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടു എക്സ് ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് ടു എക്സ് ദാറ്റ് ഇസ് സീറോ. അപ്പോ എഫ് എക്സ് എക്സ് ടു ആണ്, എഫ് വൈ വൈ ടു ആണ്, എഫ് എക്സ് വൈ എന്ന് പറയുന്നത് സീറോ ആണ് അറ്റ് സീറോ സീറോ. ഇതിനൊന്നും പോയിന്റിന്റെ ആവശ്യമില്ല, സീറോ സീറോ എന്ന് പറയുന്ന പോലെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ എല്ലാ ക്വാണ്ടിറ്റീസും കിട്ടി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നൗ എഫ് എക്സ് എക്സ് അറ്റ് സീറോ സീറോ ഈക്വൽ ടു ടു, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടു, ടു ഇൻറ്റു ടു മൈനസ് സീറോ, അതായത് ഫോർ മൈനസ് സീറോ ഈക്വൽ ഫോർ ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ എഫ് എക്സ് എക്സ് ഈക്വൽ ടു ടു, അതും ഗ്രേറ്റർ ദാൻ സീറോ ആയി. എഫ് ഈ ക്വാണ്ടിറ്റി എഫ് എക്സ് എക്സിന്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ അത് ഫോർ ആണ്, അതും ഗ്രേറ്റർ ദാൻ സീറോ ആയി. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ആണ് വരെ എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, എഫ് എക്സ് എക്സിന്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ. സോ സീറോ സീറോ ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ, സീറോ സീറോ ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. നൗ കം ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ഫോർ. എഫ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ്, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് വേണം, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ സൈമൾട്ടേനിയസ്ലി സോൾവിംഗ് ദ ഇക്വേഷൻസ് എഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എഫ് വൈ ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് എഫ് വൈ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ്
2x plus 3 plus y അതാണ് fx this equal to 0 അതേപോലെ fy equal to 0 എന്ന് പറയുമ്പോൾ x plus 2y minus 3 equal to 0 ഇതാണ് fx equal to 0 and fy equal to 0 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x plus y equal to minus 3 x plus 2y equal to 3 ഇതിനെ ഈ 3 നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 2x plus y equal to minus 3 x plus 2y equal to 3 അപ്പോൾ fx equal to 0 fy equal to 0 implies 2x plus y equal to minus 3 x plus 2y equal to 3 ഇത് രണ്ടും കൂടി സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യ ഇത് 3 ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് 2 പോർഷൻ ആണ് ഇത് രണ്ടും സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് മെത്തേഡുകൾ ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ അറിയാത്തവർ അത് പഴയ ബുക്കുകൾ ഏതെങ്കിലും എടുത്ത് റെഫർ ചെയ്തിട്ട് ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ ഡിഗ്രി ക്ലാസ്സിൽ നമുക്ക് അത് പറയാൻ സാധിക്കില്ല സോ സോൾവിങ് ദീസ് ടു ഇക്വേഷൻസ് സൈമൾട്ടേനിയസ്ലി യു ഗെറ്റ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് 3 3 അപ്പോൾ അത് കൂടിയുള്ള ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ് മൈനസ് 3 3 ആണ് ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളൂ ദാറ്റ് ഇസ് മൈനസ് 3 3 ഇനി സ്റ്റെപ്പ് 2 ലേക്ക് പോവുകയാണ് ഓരോ ക്വാണ്ടിറ്റീസും മൈനസ് 3 3 ൽ കണ്ടുപിടിക്കുക എഫ് എക്സ് എക്സ് അറ്റ് മൈനസ് 3 3 എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഇത് ഇത് എഫ് എക്സ് ആണ് ദിസ് ഇസ് മൈ എഫ് എക്സ് അപ്പൊ എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് 2 ആണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ എഫ് എക്സ് എക്സ് അറ്റ് മൈനസ് 3 3 ഇസ് 2 വ്യത്യാസം വരില്ല എഫ് വൈ വൈ അറ്റ് മൈനസ് 3 3 എഫ് വൈ വൈ ഇതിനെ ഒരു പ്രാവശ്യം ഉണ്ട് ഇതാണ് എഫ് വൈ എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ അഗൈൻ ഇറ്റ് ഇസ് 2 അപ്പൊ എഫ് വൈ വൈ അറ്റ് മൈനസ് 3 ഈക്വൽ ടു 2 എഫ് എക്സ് വൈ അറ്റ് മൈനസ് 3 3 എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് അല്ലെങ്കിൽ ഡോ എന്ത് തന്നെ ആണെങ്കിലും കുഴപ്പമില്ല ഡോ ബൈ ഓഫ് എഫ് എക്സ് ആണെങ്കിലും കുഴപ്പമില്ല ഡോ ബൈ ഓഫ് എഫ് എക്സ് ഡോ ബൈ ഡോ വൈ രണ്ടും സെയിം ആയിരിക്കും ഡോ ബൈ ഓഫ് എഫ് എക്സ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സ് ഇസ് ദിസ് വൺ ഡോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് വൈ അപ്പോൾ വൺ ആണ് കിട്ടുക ഡോ ബൈ ഓഫ് എഫ് എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ രണ്ട് ചെയ്താലും എഫ് എക്സ് വൈ ആണ് ഓർഡർ മാറ്റിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും വ്യത്യാസമില്ല അപ്പോൾ വൺ ആണ് വരുന്നത് അപ്പോൾ എഫ് എക്സ് എക്സ് 2 ആണ് എഫ് വൈ വൈ 2 ആണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ എഫ് എക്സ് എക്സ് അറ്റ് മൈനസ് 3 ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 0 എഫ് എക്സ് എക്സ് അറ്റ് മൈനസ് 3 3 ഈസ് ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 0 എഫ് എക്സ് എക്സ് ഇൻടു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ അറ്റ് മൈനസ് 3 3 എന്ന് പറയുന്നത് 2 ഇൻടു 2 ദാറ്റ് ഇസ് 4 4 മൈനസ് 1 ദാറ്റ് ഇസ് 3 ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0 അപ്പോൾ എഫ് എക്സ് എക്സും ഗ്രേറ്റർ ദാൻ 0 ആയി ഈ ക്വാണ്ടിറ്റിയും ഗ്രേറ്റർ ദാൻ 0 ആയി അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ പ്രകാരം മൈനസ് 3 3 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ് ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പോൾ ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ അടുത്ത പ്രോബ്ലം ഇതാണ് എഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം എഫ് എക്സ് ഈക്വൽ 0 എഫ് വൈ ഈക്വൽ 0 ഇംപ്ലൈസ് മൈനസ് 2 എക്സ് ഈക്വൽ 0 ആൻഡ് 2 വൈ ഈക്വൽ 0 ഇംപ്ലൈസ് എക്സ് വൈ ഈക്വൽ 0 0 ദ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് 0 0 നൗ എഫ് എക്സ് എക്സ് അറ്റ് 0 0 എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് ഇതാണ് നമ്മുടെ എഫ് എക്സ് അപ്പൊ എഫ് എക്സ് എക്സ് അറ്റ് 0 0 എന്ന് പറയുന്നത് ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2 എഫ് വൈ വൈ ഇതാണ് എഫ് വൈ എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ അത് 2 ആണ് വരെ ഇതിനെ ഒരു പ്രാവശ്യം കൂടെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് 2 എഫ് വൈ വൈ എക്സ് 0 0 ഈക്വൽ ടു 2 എഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡോ വൈ ഓഫ് എഫ് എക്സ് ഡോ വൈ ഓഫ് എഫ് എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക 2 എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക അപ്പോൾ എഫ് എക്സ് എക്സ് മൈനസ് 2 ആണ് എഫ് വൈ വൈ 2 ആണ് എഫ് എക്സ് വൈ 0 ആണ് നൗ എഫ് എക്സ് എക്സ് ഇൻ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 4 ആണ് 2 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു മൈനസ് മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 0 ദാറ്റ് ഇസ് മൈനസ് 4 മൈനസ് 4 ഇസ് ലെസ് ദാൻ 0 അപ്പോൾ 0 0 ഇസ് എ മൈനസ് 2 ലെസ് ദാൻ മൈനസ് 4 ലെസ് ദാൻ 0 ആണ് മൂന്നാമത്തെ കണ്ടീഷൻ ആണ് വരിക എഫ് എക്സ് എക്സ് ഇൻ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 അപ്പോൾ എ ബി ഇസ് എ സാഡിൽ പോയിന്റ് അതായത് 0 0 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ സാഡിൽ പോയിന്റ് ആണ് 0 0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ മാക്സിമം ഇല്ല മിനിമം ഇല്ല അപ്പോൾ പിന്നെ ആ ഫംഗ്ഷൻ മാക്സിമം മിനിമം ഉണ്ടാവില്ല അതിങ്ങനെ അങ്ങനെ ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആയിരിക്കും അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അത് തന്നിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഫംഗ്ഷന് മാക്സിമം മിനിമം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് പ്രോബ്ലംസ് നമ്മളിവിടെ പറഞ്ഞത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോക്കൽ മാക്സിമം എന്താണ് ലോക്കൽ മിനിമം എന്താണെന്നുള്ളതാണ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ അതിനുള്ള മെത്തേഡുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വേറെ പ്രോബ്ലംസ് ഉണ്ടാവും ഈ ഇത് എളുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്തത് പക്ഷെ ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഇക്വേഷൻസ് വരുന്നുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പലതരം ടൈപ്പ് പ്രോബ്ലംസ് ഇത് ഇതിൽ കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ അതായത് എഫ് എക്സ് ഈക്വൽ ടു 0 എഫ് വൈ ഈക്വൽ 0 എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ടോപ്പിക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ
കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് പറയാം. ഓക്കെ, താങ്ക് യു.